സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുകയാണ്. എന്നാൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ, കുട്ടനാട്, കാർത്തികപ്പള്ളി, പൊന്നാനി താലൂക്കുകളിലും കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്നും പ്രിയങ്ക ചേരുന്നുണ്ട്. പ്രിയങ്ക, പാലക്കാട് ഇന്നും മഴ ശക്തമായി തന്നെ തുടരുകയാണോ? കുട്ടനാട് താലൂക്കിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? അൻസില, പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനം കുറഞ്ഞിട്ടുണ്ട്. മഴയുണ്ടെങ്കിൽ പോലും തന്നെ വളരെ നേർത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടി, മണ്ണാർക്കാട്, നെല്ലിയാമ്പതി ഭാഗങ്ങളിലെല്ലാം തന്നെ മഴയ്ക്ക് ഇപ്പോൾ കുറവുണ്ട്. വൈദ്യുതി നഷ്ടപ്പെട്ട മേഖലകളിലെല്ലാം വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ഊർജ്ജസ്വലമായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറ്റ് കൺട്രോൾ റൂമുകളെല്ലാം ഇപ്പോൾ സജ്ജീകരണമാണ്. എന്നാൽ ഇപ്പോൾ തീർത്തും മഴയ്ക്ക് കുറവുണ്ട് അൻസില. പ്രിയങ്ക, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് യെല്ലോ അലേർട്ടാണ് പാലക്കാട് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ആ പ്രദേശങ്ങളിൽ മഴ എങ്ങനെയാണ്? എല്ലാ പ്രദേശങ്ങളിൽ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴ കുറവ് തന്നെയാണ്. അട്ടപ്പാടിയിലടക്കം പോലും മഴ ഇപ്പോൾ ശമനപ്പെട്ട് കിടക്കുകയാണ്. നേരത്തെ ഒരു മഴയുണ്ടെങ്കിൽ പോലും തന്നെ മഴയ്ക്ക് ശക്തി തീരെ കുറവാണ്. മനസ്സിലാക്കാം.